ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ KS എക്സാമിന് മേസിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം ടൈം ആൻഡ് വർക്കിലെ എല്ലാ മെത്തേഡ്സും കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക. അതിൻ്റെ യു ആർ എൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ KS എക്സാമിന് ടൈം ആൻഡ് വർക്കിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ മാൻ ക്യാൻ പ്ലഗ് എ ഫീൽഡ് അലോൺ ഇൻ 20 days, ഹിസ് വൈഫ് ക്യാൻ പ്ലഗ് ഇറ്റ് ഇൻ 25 days, വെൻ ദേ പ്ലഗ് ദ ഫീൽഡ് വിത്ത് ദെയർ സൺ ദേ ക്യാൻ പ്ലഗ് ഇറ്റ് ഇൻ 5 days, ഹൗ മെനി ഡേയ്സ് വുഡ് ദ സൺ ടേക്ക് ഇഫ് ഹി വെയർ ടു പ്ലഗ് ദ ഫീൽഡ് അലോൺ. ഓക്കെ, അതിൻ്റെ മൂന്ന് ഓപ്ഷൻ തന്നിട്ടുണ്ട്: 8, 11, 1, 9 ദിവസവും 11, 1, 10, 11, 1, 11, 11, 1. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഒരു വ്യക്തി, എ മാൻ, അയാൾ ഒരു പർട്ടിക്കുലർ ഫീൽഡ് 20 ദിവസം, അതായത് 20 ദിവസം കൊണ്ട് ഉഴുതുമറിക്കുന്നു, റൈറ്റ്? അദ്ദേഹത്തിൻ്റെ വൈഫാണ് ആ പർട്ടിക്കുലർ ഫീൽഡ് ഉഴുന്നതെങ്കിൽ 25 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ എന്നിട്ടുള്ളത്: ഈ വ്യക്തി, ഈ മാനും അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ സണ്ണും കൂടിയാണ് ഈ വർക്ക് ചെയ്യുന്നതെങ്കിൽ 5 ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ആകും. ഓക്കെ, അടുത്ത് പറഞ്ഞിട്ടുള്ളത്: ഹൗ മെനി ഡേയ്സ് വുഡ് ദ സൺ ടേക്ക് if he were to plug the field alone. Question idana idayathinte magan otteke ee work cheyyukayanengil etra divasam kondu ee work complete aagum. Okay, appol moonu vyaktilana moonu values anadittullathu: 1, man otteke aa work complete cheyan edukkun divasam; 2, vandittullathu adeyathinte wife ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസം; 3 വന്നിട്ടുള്ളത് മൂന്ന് പേരും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആകാം. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ്, മാൻ. അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് LCM ആണ്, റൈറ്റ്? നമുക്കത് ആദ്യം LCM മെത്തേഡ് സോൾവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ്, മൂന്ന് വ്യക്തികൾ ആരൊക്കെയാണ്? മാൻ, വുമൺ. തന്നിട്ടുള്ള വാല്യൂസ്: 1, മാൻ്റേത്; 2, വുമൻ്റേത്; 3, എന്താണ് തന്നിട്ടുള്ളത്? മൂന്ന് പേരും ഒരുമിച്ച്, റൈറ്റ്? അപ്പോൾ നോക്ക്, മാൻ പ്ലസ് വുമൺ പ്ലസ് സൺ. ഓക്കെ, അടുത്ത് തന്നിട്ടുള്ള വാല്യൂസിന് താഴെ എഴുതുക: ആ വ്യക്തി ഒറ്റയ്ക്കാണ് ആ വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ്? 20 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, റൈറ്റ്? സെക്കൻഡ് കണ്ടീഷനാണ് വൈഫ് എന്ന് കൊടുക്കാം നമുക്കിവിടെ. വൈഫ് ഒറ്റയ്ക്കാണ് ആ വർക്ക് കഴിയുന്നതെങ്കിൽ 25 days, മൂന്ന് പേരും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ 5 ദിവസം, റൈറ്റ്? 5 days കൊണ്ട്. അപ്പോൾ ഇതിൽ മൂന്ന് വേരീസ് നമ്മൾ എഴുതി. അടുത്ത ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവയുടെ LCM കാണുക, റൈറ്റ്? അപ്പോൾ LCM കാണാനുള്ള മെത്തേഡ്സ് എല്ലാം പ്രീവിയസ് വീഡിയോസ് നൽകിയിരുന്നു. ഓക്കെ, എന്നാലും ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇതിൻ്റെ LCM കാണാൻ ആദ്യം ചെയ്യാനുള്ളത് ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത്, ഈ തന്നിരിക്കുന്ന LCM കാണേൻ്റെ നമ്പറുകളിൽ വലിയ നമ്പർ നോക്കുക. അപ്പോൾ ഇതിൽ വലിയ നമ്പർ ഏതാണ്? 25 ആണ്, റൈറ്റ്? ഇതിൻ്റെ മൾട്ടിപ്പിൾസ് നോക്കുക. അപ്പോൾ 25 മൾട്ടിപ്പിൾ എന്താണ്? 50 ആണ്. ആദ്യത്തെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 50 ആണ്. ആ 50 ഈ മൂന്ന് നമ്പരും കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ നോക്കുക, 50 20 കൊണ്ട് പറ്റില്ല, കാരണം 20 ഇരട്ടി 40, 40 ഇരട്ടി 60. അപ്പോൾ 50 ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 50 ആൻസർ LCM. അടുത്ത സെക്കൻഡ് എന്ന് പറയുന്നത് 25 മൂന്നിരട്ടി എന്ന് പറയുന്നത് 75 ആണ്. 75 പറ്റില്ല. അപ്പോൾ അടുത്ത് വരുന്നത് 100 ആണ്. 25 4 ഇരട്ടി 100. അപ്പോൾ 100 നോക്കുക, 100 ഭാഗം 20 എത്രയാണ്? 5. അത് പൂർണ്ണമായി പോകും.
നൂറേ ഭാഗം അഞ്ച് 20 അപ്പോൾ അതും കംപ്ലീറ്റായി പോകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എൽ സി എം എന്ന് പറയുന്നത് എത്രയാണ്? 100. ഇത് എൽ സി എങ്ങനെയുള്ള ഒരു മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് വേറെ നമ്മൾ പ്രീവിയസ് വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ 20, 25, 5 ഇവയുടെ എൽ സി എമ്മാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നോക്കുക, മിനിമം 5 കൊണ്ട് നമുക്ക് നോക്കാം. 20-ൽ 5 4 പ്രാവശ്യം, 25-ൽ 5 5 പ്രാവശ്യം, 5-ൽ 5 ഒരു പ്രാവശ്യം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവയെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് ഇനി നോക്കാം, ഇപ്പോൾ അല്ലെങ്കിൽ രണ്ട് നമ്പറുകളെ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്നത് ഇതോടെ സ്റ്റെപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 4 20, 20 × 5 100, 100 × 1 100 തന്നെയാണ്. അതായത് 5 × 4 × 5 × 1 =100. അതായത് എൻ്റെ എൽ സി എം 100. ഓക്കെ, അപ്പോൾ നമുക്ക് എൽ സി എം കിട്ടിക്കഴിഞ്ഞു. ഈ എൽ സി എം എന്ന് പറയുന്നത് ടോട്ടൽ വർക്കാണ്, റൈറ്റ്? എൽ സി എം എന്ന് പറയുന്നത് ടോട്ടൽ വർക്കാണ്. അപ്പോൾ ഇത്രയും കണ്ടു. ആദ്യം വാല്യൂസ് എടുത്തെഴുതി, എന്നിട്ട് അതിൻ്റെ എൽ സി എം കണ്ടു. എൽ സി എം എന്ന് പറയുന്നത് ടോട്ടൽ വർക്കാണ്, റൈറ്റ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എൽ സി എമ്മിനെ ഈ ഓരോ നമ്പരും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ എൽ സി എമ്മിനെ, എൽ സി എം കിട്ടിയ നമ്പറിനെ ഈ ഓരോ നമ്പരും കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റൈറ്റ്? അങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് 20. അപ്പോൾ 100 / 20 തന്നെ എത്രയാണ്? 5. ഓക്കെ, അടുത്ത് വൈഫിൻ്റെ നോക്കുകയാണെങ്കിൽ 100 / 25 4 വന്നു. അടുത്ത് 3 പേര് ഒരുമിച്ചുള്ളത് 100 / 5 =20 വന്നു, റൈറ്റ്? അപ്പോൾ ഈ നമുക്ക് കിട്ടിയ 3 വാല്യൂസ് എന്ന് പറയുന്നത് അവർ ടോട്ടൽ വർക്കിൻ്റെ എത്ര പോർഷനാണ് ഒരു ദിവസം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കിട്ടിയത് ഇവർ വൺ ഡേയ്സ് വർക്കാണ്. അതായത് ടോട്ടൽ 100 വർക്കുണ്ട്, അതിൽ ഈ മാൻ, ആ വ്യക്തി ഒറ്റയ്ക്ക് ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് 5 വർക്ക്. ഈ 100ൽ 5 വർക്ക് ഒരു ദിവസം കൊണ്ട് അയാൾ ചെയ്യും. അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ടോട്ടൽ വർക്ക് 100, അതിൽ 4 വർക്ക് കംപ്ലീറ്റ് ചെയ്യും, റൈറ്റ്? 3 പേരും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ടോട്ടൽ വർക്കായ 100 വർക്കിൻ്റെ 20 വർക്ക് കംപ്ലീറ്റ് ചെയ്യും ഒരു ദിവസം കൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് കിട്ടിക്കഴിഞ്ഞു. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് 3 പേരുടെയും ടോട്ടൽ വർക്ക്, ഒരു ദിവസത്തെ വർക്ക് നമുക്ക് കിട്ടി 20. നമുക്ക് കണ്ടുപിടിക്കാനുള്ള സണ്ണിൻ്റെ വർക്കാണ് കണ്ടുപിടിക്കാനുള്ളത്, റൈറ്റ്? അപ്പോൾ ഒരു ദിവസം 3 പേരും ഒരുമിച്ച് ചെയ്യുന്ന വർക്കിൽ നിന്നും ആ മാനും അദ്ദേഹത്തിൻ്റെ വൈഫും ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കുറച്ചാൽ കിട്ടുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ സൺ ഒരു ദിവസം ചെയ്യുന്ന വർക്ക്, റൈറ്റ്? ഒന്നുകൂടെ പറയുകയാണെങ്കിൽ സൺ ഒരു ദിവസം, വൺ ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത് സൺ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഇവർ 3 പേരും ഒരുമിച്ച് ഒരു ദിവസം ചെയ്യുന്ന ജോലി, അതായത് 20 - മാനും വൈഫും കൂടി ഒരു ദിവസം ചെയ്യുന്ന ജോലി കുറച്ചാൽ മതി. അതായത് മാൻ ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാണ്? 5 ജോലി. അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി 4. അപ്പോൾ ടോട്ടൽ ഇവർ 2 പേരും കൂടി 9 ജോലി ചെയ്യും. ഓക്കെ, 3 പേരും ചെയ്യുന്ന ജോലിയിൽ നിന്ന് ആ മാനും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി ചെയ്യുന്ന ജോലി കുറച്ചാൽ കിട്ടുന്നതായിരിക്കും ആ സണ്ണ് ഒരു ദിവസം ചെയ്യുന്ന ജോലി, റൈറ്റ്? അപ്പോൾ നമുക്ക് കിട്ടി ആ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 11, റൈറ്റ്? അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ദിവസം ചെയ്യുന്ന ജോലി 11. ടോട്ടൽ വർക്ക് എത്രയാണ്? 100. അപ്പോൾ ടോട്ടൽ എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചാൽ ഈ സൺ ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ, കംപ്ലീറ്റ് വർക്കിന് വേണ്ടി എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക്
ഡിവൈഡഡ് ബൈ വൺ ഡേയ്സ് വർക്ക്, അതായത് 100 ഡിവൈഡഡ് ബൈ 11, റൈറ്റ്, ഈക്വൽ ടു, ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 100 ഡിവൈഡഡ് ബൈ 11, റൈറ്റ്. അപ്പോൾ 100-ൽ 11 9 പ്രാവശ്യം, 9 പ്രാവശ്യം ആകുമ്പോൾ 99 റിമൈനിങ് 1, അതായത് 9-ഉം 11-ൽ 1 ദിവസവും കൊണ്ട് ഈ വർക്ക് സൺ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യും, റൈറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറാണ് 9-ഉം 11-ൽ 1, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബി ആയിരുന്നു ആൻസർ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ സ്റ്റെപ്പുകളാണ്. ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുക, അതായത് മാൻ ഒറ്റയ്ക്ക് ഇന്ന് ഒറ്റയ്ക്ക് ചെയ്താൽ ആ വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം, അദ്ദേഹത്തിൻ്റെ വൈഫ് ഒറ്റയ്ക്ക് ചെയ്താൽ വർക്ക് ആ വർക്ക് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, കൂടാതെ 3 പേരും ഒരുമിച്ച് ചെയ്താൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസം, റൈറ്റ്. അടുത്ത് ചെയ്യാനുള്ളത് അവയുടെ എൽസിഎം കാണുക. അപ്പോൾ എൽസിഎം കണ്ടു, നമുക്ക് 100 കിട്ടി. ഈ എൽസിഎം എന്ന് പറയുന്നത് ടോട്ടൽ വർക്കാണ്, ടോട്ടൽ വർക്കാണ് എൽസിഎം, റൈറ്റ്. അടുത്ത് നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എന്താണ്, ഈ ഓരോ നമ്പറിനും, റൈറ്റ്, അപ്പോൾ ഈ കിട്ടിയ എൽസിഎം ഡിവൈഡഡ് ബൈ ഈ ഓരോ നമ്പർ, അതായത് മാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, അടുത്ത് എൽസിഎം ഡിവൈഡ് ബൈ അടുത്ത് വൈഫ് ഒറ്റയ്ക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, ഇങ്ങനെ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്തു. അപ്പോൾ കിട്ടിയതാണ് 5-4-20. ഈ 5-4-20 എന്ന് പറയുന്നത് ടോട്ടൽ വർക്കായ 100-ൽ മാൻ ഒരു ദിവസം ചെയ്തു തീർക്കുന്ന ജോലിയാണ് 5, റൈറ്റ്. അടുത്ത ടോട്ടൽ വർക്കായ 100-ൽ വൈഫ് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും, 4. അടുത്ത 3 പേരും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ വർക്കിൽ 20 വർക്ക് കംപ്ലീറ്റ് ആകും, റൈറ്റ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്തു, നമ്മൾ അടുത്ത് ചെയ്തത് ആ സൺ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്തു, 3 പേരും ഒരുമിച്ച് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് മൈനസ് മാനും വൈഫും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഒരുമിച്ച് ചെയ്യുന്ന വർക്ക് ഒരു ദിവസം. അപ്പോൾ ഒരു ദിവസം 3 പേര് ഒരുമിച്ച് ചെയ്യുന്ന 20 മൈനസ് മാൻ ഒരു ദിവസം ചെയ്യുന്ന 5, വൈഫ് ഒരു ദിവസം ചെയ്യുന്നത് 4, മൊത്തം മാനും വൈഫും കൂടി 9 വർക്ക് ചെയ്യും. അപ്പോൾ ഒരു ദിവസം ടോട്ടലായിട്ട് ചെയ്യുന്ന വർക്ക് 20 മൈനസ് മാനും വൈഫും ചെയ്യുന്ന വർക്കായ 9 കുറയ്ക്കുമ്പോൾ 11. ഈ 11 എന്ന് പറയുന്നത് സണ്ണിൻ്റെ ഒരു ദിവസത്തെ വർക്കാണ്. അപ്പോൾ 11 വർക്ക്, ടോട്ടൽ 100 വർക്ക്, അതിൽ 11 വർക്ക് സൺ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ആവാൻ സൺ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ വൺ ഡേയ്സ് വർക്ക്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്, 100, വൺ ഡേയ്സ് സണ്ണിൻ്റെ വർക്ക് എന്ന് പറയുന്നത് 11. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 11, അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറാണ് 9-ഉം 11-ൽ 1 ദിവസവും, റൈറ്റ്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. അപ്പം സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് അത് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ പഠിച്ചിരുന്നു. അപ്പോൾ മാൻ്റേത് ഒരു ദിവസം, മാൻ ടോട്ടൽ 20 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും, റൈറ്റ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം നോക്കാം. അപ്പോൾ ഒരു ദിവസത്തെ ആ വ്യക്തി ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 1/20 ആയിരിക്കും, റൈറ്റ്. സെക്കൻഡ് മെത്തേഡാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരുന്നു ആ വ്യക്തി ഒരു ദിവസം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 20 ദിവസം. അങ്ങനെയെങ്കിൽ ഒരു ദിവസം അയാൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ വർക്കിൻ്റെ 20-ൽ 1 ഭാഗമായിരിക്കും, അതായത് 1/20, റൈറ്റ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വൈഫിൻ്റെ 1 ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത് 1/25 ആയിരിക്കും, അതായത് ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 25 ദിവസം എടുക്കും. അങ്ങനെയെങ്കിൽ അവർ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 25-ൽ 1 ആയിരിക്കും, റൈറ്റ്. ഇനി അടുത്ത് തന്നിട്ടുള്ള പോയിൻ്റ് എന്താണ്, 3 പേരും ഒരുമിച്ച് ചെയ്യുകയാണ്, അതായത് മാൻ, വൈഫ്, അവരുടെ സൺ, ഇവർ 3 പേരും ഒരുമിച്ച് ചെയ്താൽ 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, റൈറ്റ്. അങ്ങനെയെങ്കിൽ അവർ 3 പേരും ഒരുമിച്ച് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 1/5 വർക്കായിരിക്കും. ഓക്കെ, ഇത് 3 നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുള്ള വാല്യൂസാണ്. ഇനി അടുത്ത്
ഈ മാനും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എങ്ങനെ കണ്ടെത്താം? ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി, റൈറ്റ്? അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ മാനും വൈഫും കൂടി ഒരു ദിവസം വൺ ഡേയ്സ് വർക്കാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? 1/20 പ്ലസ് 1/25, റൈറ്റ്? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. 20 + 20, അപ്പോൾ 45 ഡിവൈഡ് ബൈ 25 × 20 എന്ന് പറയുന്നത് 500, റൈറ്റ്? അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. 5 കൂടെ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. 45 അഞ്ച് എത്രയാണ്? 9 പ്രാവശ്യം. 5 × 5 ഒരു പ്രാവശ്യം. അപ്പോൾ ആൻസർ കിട്ടിയത് 9/100, റൈറ്റ്? അടുത്ത്, അപ്പോൾ നമുക്ക് ആ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 9/100 എന്ന് കിട്ടി, റൈറ്റ്? നമുക്കിനി അറിയാമെന്നുള്ള കാര്യം എന്താണ്? അവർ മൂന്ന് പേരും ഒരുമിച്ച് ചെയ്യുമെങ്കിൽ 1/5 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. മാനും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി, ആ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ജോലി ചെയ്യുകയാണെങ്കിൽ 9/100 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സണ്ണിൻ്റെ വൺ ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടെത്താം? ടോട്ടൽ അവർ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക് എത്രയാണ്? മൂന്ന് പേരും കൂടി ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത് 1/5. അതിൽ നിന്നും മാനും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക് കുറയ്ക്കുക, 9/100. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മുകളിൽ 100 - 45 വരും, അതായത് 55 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ വരുന്നത് 5 × 100, അതായത് 500, റൈറ്റ്? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 11 വരും, ഡിനോമിനേറ്ററിലാണെങ്കിൽ 100 വരും, റൈറ്റ്? 11/100. ഈ 11/100 എന്ന് പറയുന്നത് സണ്ണിൻ്റെ വൺ ഡേയ്സ് വർക്കാണ്, റൈറ്റ്? അങ്ങനെയെങ്കിൽ സൺ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന എങ്ങനെ കണ്ടുപിടിക്കാം? എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, അതായത് തലയിടിച്ചിടുക. ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്റർ ആക്കുക, ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ ആക്കുക, റൈറ്റ്? അങ്ങനെ ആക്കുമ്പോൾ 100 / 11. ഇനി ഇതിനെ സിമ്പിൾ സ്റ്റെപ്പാണ്, ഇതിനെ സിമ്പിൾഫൈ ചെയ്യുക. അപ്പോൾ 100 / 11 എത്രയാണ്? 9/99, റിമൈനിങ് വരുന്നത് 1. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? 9/1/11, റൈറ്റ്? അപ്പോൾ 9/1/11 ഡേയ്സ് കൊണ്ട് ഈ സൺ തൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് മെത്തേഡ് ഒന്നുകൂടെ നോക്കാം. സെക്കൻഡ് മെത്തേഡിൽ ആദ്യം പറഞ്ഞത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, മാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 ദിവസം എടുക്കും. അപ്പോൾ അയാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 20 ൽ 1 വർക്കായിരിക്കും, റൈറ്റ്? അതുപോലെ തന്നെ വൈഫ് ആ വർക്ക് ചെയ്യാനെടുക്കുന്ന ദിവസം 25 ദിവസം. അപ്പോൾ വൈഫ് 1 ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത് 1/25 ആയിരിക്കും, റൈറ്റ്? അങ്ങനെയെങ്കിൽ മൂന്ന് പേര് ഒരുമിച്ച് ചെയ്യുന്നത് ഒരു ദിവസം വർക്ക് എന്ന് പറയുന്നത് 1/5 ആയിരിക്കും, റൈറ്റ്? ഇനി അടുത്ത് ചെയ്തെന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സണ്ണിൻ്റെയാണ്. അപ്പോൾ അതിനുള്ള കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക. ആദ്യം കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് പേരും ഒരുമിച്ച് ചെയ്യുന്ന വർക്ക് മൈനസ് ബാക്കി രണ്ട് പേരും ഒരുമിച്ച് ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? മാനും വൈഫും കൂടി ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ്? 1/20 + 1/25, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9/100 വരും. ഈ 9/100 എന്ന് പറയുന്നത് ആ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ്, റൈറ്റ്? അടുത്ത്, അപ്പോൾ നമുക്ക് അടുത്ത സണ്ണിൻ്റെ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മൂന്ന് പേരും ഒരുമിച്ച് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് മൈനസ് ആ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഒരു ദിവസം ചെയ്യുന്ന വർക്ക്, റൈറ്റ്? അപ്പോൾ 1/5 - 9/100 ഈക്വൽ ടു നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 11/100 എന്ന് കിട്ടി. ഈ 11/100 എന്ന് പറയുന്നത് ഈ സൺ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ്, റൈറ്റ്? അത് 100 ൽ 11 വർക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, റൈറ്റ്? അപ്പോൾ 100 / 11 എന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 9/1/11 ഡേയ്സ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഇതിന് താഴെ നിൽക്കുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഇതിന് താഴെ നിൽക്കുന്ന കമൻ്റ് ബോക്സ് നൽകാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.